മോള് സങ്കടപ്പെടേണ്ട, പഴിയും ശകാരം ഒക്കെ കേൾക്കേണ്ടി വരും. അതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളഞ്ഞാ മതി. ജോലിയിൽ ആദ്യമായതുകൊണ്ടാ, സാരമില്ല. മാസാമാസം കിട്ടുന്ന ശമ്പളമല്ലേ നമുക്ക് കാര്യം. പിന്നെ ഇത്തിരി കഴിയുമ്പോ ഇതൊക്കെ ഇന്ന് ശീലമായിക്കോളും. ഇതിന് പൊട്ടാൻ കണ്ടൊരു നേരം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാന്? അല്ലെങ്കിലും കഷ്ടകാലം വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ. ഇത് ശരിയായോ? ഒപ്പിക്കാം. അത് വീണ്ടും പൊട്ടില്ലേ, കളഞ്ഞിട്ട് വേറൊന്ന് വാങ്ങുന്ന നല്ലത്. വേണ്ട, 20 രൂപ ചെലവാക്കിയാ മതി ഇതൊന്ന് തുന്നി ശരിയാക്കാൻ. പിന്നെ ഓടും ഒരഞ്ചാറു മാസം. സീതാളൊരു പിശുക്കത്തിയാണല്ലേ. ഇന്നത്തെ കാലത്ത് അല്പസ്വല്പം പിശുക്കില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പണത്തിന് പണം തന്നെ വേണമല്ലോ. അതില്ലാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ട് അതനുഭവിക്കാത്തവർക്ക് മനസ്സിലാവില്ല. എന്നെ കരുതണ്ട, ഞാനും ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യം? പാവപ്പെട്ടവരും പണക്കാരും ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്. പക്ഷേ ജീവിതം അവരോട് പെരുമാറുന്നത് ഒരിക്കലും ഒരുപോലെ അല്ലല്ലോ. എല്ലാ ഇറക്കത്തിനും ഒരു കയറ്റം വരുമെന്നല്ലേ പറയുക. എല്ലാവരുടെ ജീവിതത്തിലും ഒരു നല്ല സമയവും മോശപ്പെട്ട സമയവും ഉണ്ടാവും. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഓർത്താ ഞാനും പലപ്പോഴും ആശ്വസിക്കുന്നത്. ശരി എന്നാ, നേരം പോയി, ഞാൻ പോട്ടെ. അതെ, ഈ പൊട്ടിയ ചെരുപ്പിടം നടന്നിട്ട് അതിന് വീണ്ടും പൊട്ടണ്ട, ഞാൻ കൊണ്ടുവിടാം. എങ്ങനെ? കാറില്? കാറിലോ? എന്റെ കാറൊന്നും അല്ല, നമ്മള് പാവങ്ങൾക്ക് ഇടുന്ന കാറും വണ്ടിയൊക്കെ. പിന്നെ ബോസിന്റെ വണ്ടിയാ. സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാ. കല്യാൺ ഡ്രൈവറാണോ? അതെ. പക്ഷെ കണ്ടാ തോന്നില്ല ട്ടോ. ആണോ? ഒരു മുതലാളി ലുക്ക്. താങ്ക് യു. വാ ദോ വാടോ. എടോ വാടോ, കേറ. ഇതെന്റെ ബോസിന്റെ, അല്ല ബോസിന്റെ മോന്റെ. അല്ല, സീതയുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും എന്റെ അനിയത്തിയും മാത്രം. അപ്പൊ അച്ഛനും അമ്മയും? അച്ഛനെ കണ്ട ഓർമ്മ പോലും ഇല്ല ഞങ്ങൾക്ക്. അമ്മ എനിക്ക് 8 വയസ്സുള്ളപ്പോഴേ മരിച്ചുപോയി. ഓ, തീരെ കുഞ്ഞായിരുന്ന അനിയത്തിയെ എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മ പോയത്. അനിയത്തി എന്താ ചെയ്യുന്നേ? ഡിഗ്രി ചെയ്യാ. നന്നായി പഠിക്കും അവള്, റാങ്ക് ഹോൾഡറാ. ഓ, മിടുക്കിയാണല്ലോ. ആട്ടെ, എന്താ അനിയത്തിയുടെ അംബിഷൻ? അല്ല, അവൾക്ക് എന്താവാനാ ആഗ്രഹം? അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ അവളോട്. പക്ഷേ
അവളെ നല്ല നിലയിൽ എത്തിക്കണമെന്നുണ്ട് എനിക്ക്. ആഗ്രഹങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല, പക്ഷേ അതൊക്കെ നടപ്പിലാക്കിയെടുക്കണമെങ്കിൽ പണം വേണ്ടേ? അതിനാണല്ലോ പഞ്ഞം. ഇനി അങ്ങോട്ട് അവളുടെ പഠിത്തത്തിന് തന്നെ നല്ലൊരു തുക വേണ്ടിവരും. അതിൻ്റെ ഇടയിൽ എനിക്കാണെങ്കിൽ ഉണ്ടായിരുന്ന ജോലിയും പോയി. അതുകൊണ്ടാ പിന്നെ ഞാൻ ഒന്നും നോക്കാതെ റെസ്റ്റോറൻറ്റിലെ ജോലിക്ക് കയറിയത്. ടെക്സ്റ്റൈൽസിലായിരുന്നപ്പോ എന്ത് ജോലിയാ സീത അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അത്യാവശ്യം നന്നായിട്ട് തുന്നൽ ജോലികളൊക്കെ ചെയ്യും, കട്ട് വർക്കും എംബ്രോയിഡറി ഒക്കെ ചെയ്യും. മംഗള ടെക്സ്റ്റൈൽസിലെ ഡിസൈനർ വർക്കുകളെല്ലാം ഞാനാ ചെയ്തിരുന്നേ. അത് ശരി. അപ്പോ സീത ഒരു ഫാഷൻ ഡിസൈനർ കൂടിയാണല്ലേ? ഏയ്, അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ. വേണ്ടല്ലോ, ഇതിനൊക്കെ ഒരു ഇൻബോൺ ടാലന്റ് ആണല്ലോ ഈ ജന്മസിദ്ധി. മതി മതി, ഇവിടെ വിട്ടാ മതി. ഈ ഇടവഴി തിരിഞ്ഞ എന്റെ വീടായി. ഒരു മിനിറ്റ്, ഇറങ്ങാൻ വരട്ടെ. എല്ലാത്തിനും ഓരോ നിമിത്തം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. ആദ്യം ഈ ബ്രോഷർ കണ്ടപ്പോ എനിക്കിതിൽ എന്ത് കാര്യമെന്ന് കണ്ടിട്ട് ഞാനത് മാറ്റിയിട്ടതാ. ഡിസൈനർ കോമ്പറ്റീഷനോ? നമ്മുടെ ടൗൺ ഹാളില്. ഇതെന്തിനാ ഇപ്പൊ എനിക്ക് തന്നത്? തനിക്ക് പങ്കെടുക്കാൻ. അയ്യോ, ഞാനോ? ഇതൊക്കെ വലിയ വലിയ ആളുകൾ പങ്കെടുക്കുന്ന കാര്യമല്ലേ. ആളുകളുടെ വലിപ്പ ചെറുപ്പമല്ലല്ലോ കാര്യം, ഓരോരുത്തരുടെയും ടാലൻസ് അല്ലേ വിലയിരുത്തപ്പെടുന്നത്. എന്നാലും പണച്ചെലവുള്ള കാര്യമല്ലേ ഇതൊക്കെ? പണം സമ്മാനമായിട്ട് കിട്ടുന്ന കാര്യമാണോ? അതെന്താ താൻ ആലോചിക്കാത്തെ? ജയിച്ച പ്രൈസ് മണി 100,000 രൂപയാണ്. ഒരവസരമല്ലേ സീത, ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാതെ വിട്ടുകളയുന്ന എന്തിനാ? ആ പ്രൈസ് മണി തനിക്ക് കിട്ടിയാൽ അനിയത്തിയുടെ ഫീസും കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആവില്ലേ? അപ്പോ അന്ന് രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ താൻ ടൗൺ ഹാളിൽ എത്തിയാ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ശരി എന്നാ. എന്നാ ഞാൻ. ശരി അപ്പോ. ഓക്കേ. പഠിക്കേണ്ട നേരത്ത് കിടന്ന് ഉറങ്ങുന്നോ? അത്താഴം എടുത്തു വെച്ചിട്ട് എത്ര നേരിട്ട് ഞാൻ വിളിക്കുക? എടി സ്വാതി, നിനക്കെന്താ സുഖമല്ലേ? എന്താ നിനക്ക് എന്താ അടി പെണ്ണേ? എഴുന്നേറ്റ് വരാനല്ലേ പറഞ്ഞത്? കഴിക്കണ്ടേ? വേണ്ട, എനിക്ക് വിശപ്പില്ല. അതെന്താ വിശപ്പില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ വിശപ്പില്ലാത്തെന്നാ ചോദിച്ചത്? കാരണം എന്തേലും ആവട്ടെ, ഞാൻ എന്തിനാ അത് ചേച്ചിയോട് പറയുന്നേ? എന്നോടല്ലാതെ പിന്നെ പറയാൻ നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പറയാനും കേൾക്കാനും ഒക്കെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂന്ന് എനിക്കറിയാം. അതറിയാത്തത് സീതേച്ചിക്കാം. നീ എന്താ ഈ പറയുന്ന സ്വാതി? അല്ലെങ്കിൽ പിന്നെ ചേച്ചി എന്നോട് ഓരോന്നും മറച്ചു വെച്ച് പെരുമാറുമായിരുന്നോ? എന്റെ അടുത്ത് രഹസ്യങ്ങൾ സൂക്ഷിക്കുമായിരുന്നോ? സ്വാതി, അതിനെ ഞാൻ ഒന്നും മറച്ചു വെച്ചില്ലെന്നാണോ ഞാൻ പറയുന്നത്? വേണ്ട, നോണ പറയണ്ട. കണ്ടത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. റെസ്റ്റോറന്റിൽ എന്റെ ചേച്ചി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ഞാൻ കണ്ടതാ. എന്റെ ചേച്ചി ടെക്സ്റ്റൈൽസിലൊക്കെ എന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങി പോകുന്നത് എച്ചിലെടുക്കാനും പാത്രം കഴുകാനുമായിരുന്നു.
അച്ഛന്റെ മുന്നിൽ നാടകം കളിക്കാൻ തുടങ്ങിയിട്ട് പറയാ ചേച്ചിക്ക് എന്നോട് പഴയ സ്നേഹവും അടുപ്പവും ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്നോടെല്ലാം തുറന്നു പറഞ്ഞേന്. അല്ലാതെ എന്നെ ഇങ്ങനെ അന്യെ പോലെ ട്രീറ്റ് ചെയ്യില്ലായിരുന്നു. അങ്ങനൊന്നും പറയില്ലേ സ്വാതി, എന്നെ സങ്കടപ്പെടുത്തല്ല. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയില് ചേച്ചിയെ കണ്ടപ്പോ നെഞ്ചു പൊട്ടിപ്പോയി. സഹിക്കാൻ പറ്റില്ല എനിക്ക്. മോളെ സ്വാതി, ചേച്ചിയുടെ എന്റെ പൊന്നുമോളെ ക്ഷമിക്ക്. നിന്റെ സങ്കടം കാണാൻ പറ്റാത്തത് കൊണ്ട് ചേച്ചി നിന്നെ ഒന്നും അറിയിക്കാതിരുന്നത്. ടെക്സ്റ്റൈൽസിൽ നിന്ന് അവരെന്നെ പറഞ്ഞു വിട്ടു. വേറൊരു വഴിയും കാണാഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഒരു വരുമാന മാർഗം ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ. നമുക്ക് ചെലവുകളില്ലേ മോളെ, പണമില്ലാതെ എങ്ങനെയാ? ഞാൻ ആ ചേച്ചിയുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് എനിക്കറിയാം. സ്വാതി, എനിക്ക് വേണ്ടി എന്റെ ചേച്ചി ഇങ്ങനെ അറിയിക്കുന്നത്? സ്വാതി, എന്റെ ചേച്ചിക്ക് പറഞ്ഞിട്ടുള്ള ജോലി അല്ല ആ ഹോട്ടലിലേത്. അങ്ങനെ സീതയെച്ച് കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മുതല് ഞാൻ കോളേജിൽ പോകുന്നില്ല. ഞാനും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തിക്കോളാം. അഹങ്കാരം പറയല്ലേ സ്വാതി, അങ്ങനെയൊക്കെ നീ തീരുമാനിച്ച ഞാൻ തോറ്റുപോകല്ലേ ഉള്ളൂ മോളെ. വേറാരുടെ മുന്നിലല്ല, മരിച്ചു പോയ നമ്മുടെ അമ്മയുടെ മുമ്പിൽ. നീ വിഷമിക്കണ്ട, എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി. ഭാഗ്യമുണ്ടെങ്കിൽ നാളെ നമ്മുടെ മുൻപിൽ ഒരു വഴി തെളിയും, നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീരും. വലിയ മത്സരാ, 100,000 സമ്മാനത്തുക. വരുന്ന ബുധനാഴ്ചയാ കോമ്പറ്റീഷൻ. ചേച്ചി മത്സരത്തിന് പോണം. പക്ഷെ സ്വാതി, ദൈവം എന്റെ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ അമ്മയുടെ അനുഗ്രഹവും. ചേച്ചി പോവാതിരിക്കരുത്, എന്റെ ചേച്ചി ജയിക്കും എനിക്ക് ഉറപ്പാ. ആലോചനാമൃതം സീതയെ കുറിച്ചായിരുന്നു അല്ലേ? അത് ഏത് സീത? രാമായണത്തിലെ സീത. കഴിഞ്ഞ തവണ നിന്റെ മനസ്സിൽ ആരെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞല്ലേ നീ സ്കൂട്ടായത്. എടാ മോനെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഞാനും വന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നീ എന്നോട് സത്യം പറ. ആരാ അവള്? ശരിക്കെന്താ അവളുടെ പേര്? എടാ മോനെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഞാനും വന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നീ എന്നോട് സത്യം പറ. ആരാ അവള്? ശരിക്കെന്താ അവളുടെ പേര്? അത് ഡാഡി,
എന്റെ മനസ്സിലൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെന്നുള്ളത് നേരെ തന്നെയാ. പക്ഷേ ഒന്നും അങ്ങനെ പറയാറായിട്ടില്ലേ. എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം ഇതുവരെ ഞാൻ അവളോടൊന്ന് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഇനി ഞാനെല്ലാം തുറന്നു പറഞ്ഞാൽ തന്നെ മറുപടി എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. യെസ് ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു നോ ആണെങ്കിലോ. അതുകൊണ്ട് ഡാഡി എന്നോടിപ്പോൾ കൂടുതലൊന്നും ചോദിക്കരുത് പ്ലീസ്. ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നീ എന്നോട് ഇക്കാര്യം ഇങ്ങോട്ട് പറയുന്നവരെ ഞാൻ ഒന്നും ചോദിക്കില്ല, പോരെ? പക്ഷേ കാര്യങ്ങൾ ആ കുട്ടിയോട് തുറന്നു പറയാനും തീരുമാനങ്ങൾ എടുക്കാനും അത് യെസ് ആയാലും നോ ആയാലും ഇനിയും അധികം വൈകണമെന്ന എന്റെ അഭിപ്രായം. ഏതായാലും നിന്റെ മനസ്സിൽ ഇടം നേടിയൊരു പെണ്ണ് ഒരിക്കലും മോശക്കാരിയായിരിക്കില്ലെന്ന് ഡാഡിക്ക് ഉറപ്പാണ്. എങ്കിലും പറയാനുള്ള കടമയുള്ളതുകൊണ്ട് ഡാഡി പറയുക, വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണേ. നല്ലതുപോലെ ചിന്തിച്ച് വേണം തീരുമാനമെടുക്കാൻ. അറിയാൻ ഡാഡി, എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാൽ അത് മതി ജീവിതത്തിലെ സന്തോഷവും സമാധാനവും തകിടം മറിയാൻ. പിന്നെ ജീവിതം എന്ന് പറയുന്നത് മരണം വരെ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ഒന്നായി മാറും. ഇല്ല, നിനക്കങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നെനിക്കറിയാം. അത്ര വലിയ പാതകമൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. എന്താ ഡാഡി, എന്താ അങ്ങനെ പറഞ്ഞത്? നല്ല മനസ്സുള്ളവർക്ക് ദൈവം നല്ലതേ വരുത്തൂ, അതാ ഡാഡി പറഞ്ഞത്. നേത്യം കഴിയണം വരെ നിന്ന പാൽപ്പായസം കൊണ്ടുവാ. ഇന്നല്പം തിരക്കില്ല തിരുമേനി, ഞാനൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാ. 10 മണിക്ക് മുൻപ് അവിടെ എത്തണം. എന്തു മത്സരം? ഒരു വലിയ ടിവി ചാനൽ നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് കോമ്പറ്റീഷനാ. ഓ, അപ്പൊ ടിവിയിലൊക്കെ വരണ കാര്യമാണല്ലേ. എന്തായാലും ശരി, കണ്ണനെ തൊഴുതിട്ടാണല്ലോ പോകുന്നത്. ആവൽ ബാന്ധവനാ, സീതയ്ക്ക് എല്ലാ വിജയവും വരും. നീന, ബാക്കിയെല്ലാം സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ അങ്ങ് എടുത്തു വെച്ചാലോ. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ ഇതൊന്നുകൂടി വായിച്ചു നോക്കട്ടെ. ദ
നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന കാർഡ്? അയ്യോ, എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാ? ആ, പൊക്കോളൂ പൊക്കോളൂ. 10 മണിയല്ലേ ആയുള്ളൂ, ഇനിയും സമയമുണ്ട്. എവിടെയാ ചേട്ടാ? ദാ അങ്ങോട്ട് ചെന്നാ മതി. ശരി. കൊണ്ടുനടക്കുന്നവരുടെ ഞാൻ എവിടെയെല്ലാം നോക്കി. ദേ മണി 10 ആയി, എല്ലാരും ഹോളിൽ കയറി. താൻ ഇവിടെ കറങ്ങി നടക്കുകയാണോ? എന്താ എന്താ സീത, എന്തുപറ്റി? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ കല്യാണിനോട്? എന്താ? ഇത് നമ്മളെ പോലെ ഉള്ളവർക്കുള്ള മത്സരമല്ല, വലിയ വലിയ ആളുകൾക്കുള്ള കോമ്പറ്റീഷനാണ്. എടോ, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? 150 രൂപ മുടക്കി ഒരു ചെരുപ്പ് വാങ്ങാൻ കാശില്ലാത്ത ഞാനാണോ 10,000 രൂപ ഫീസ് അടച്ച് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നത്? ഫീസ് അടയ്ക്കാനോ? തന്നോടാ ഫീസ് അടയ്ക്കാൻ പറഞ്ഞത്? വന്നേ, പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഹലോ, അതെ, സീത എന്ന പേരിൽ ഇന്നലെ ഒരു 10,000 രൂപ ഓൺലൈനിൽ അടച്ചിരുന്നല്ലോ. ഒരു നിമിഷം സർ, ഒന്ന് നോക്കട്ടെ. യെസ്, അടച്ചിട്ടുണ്ട് സർ. ഇതൊന്നും ചെക്ക് ചെയ്യാതെയാണോ നിങ്ങൾ ഒരു കണ്ടസ്റ്റന്റിനെ മടക്കി അയക്കുന്നത്? സോറി സർ, അത് പിന്നെ ഓൺലൈനിൽ അടച്ചിട്ടുണ്ടെന്ന് മാഡം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ അതെ, നേരം പോയി, വേഗം ഹോളിലേക്ക് ചെല്ല്, ഇനി ലേറ്റ് ആവണ്ട. അല്ല കല്യാൺ, അത് ഇത്രയും രൂപ. അതൊക്കെ പിന്നീട് സംസാരിച്ച പോരെ, അവിടെ കോമ്പറ്റീഷൻ തുടങ്ങാറായി. ഞാനില്ലേടോ തനിക്ക്.